സ്റ്റുഡൻസ് വെൽക്കം ടു ശശ്വര. ഞാൻ രശ്മി. നമ്മൾ ഇന്ന് നോക്കുന്നത് ദഹന വ്യവസ്ഥയാണ്, ഡൈജസ്റ്റീവ് സിസ്റ്റം ആണ്. ഇതിനു മുമ്പ് നമ്മൾ രണ്ട് സെഷൻസ് ചെയ്തിരുന്നു. അതിലൊന്ന് റെസ്പിറേറ്ററി സിസ്റ്റം ആയിരുന്നു, അല്ലെങ്കിൽ ശ്വസന വ്യവസ്ഥയായിരുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ നെർവസ് സിസ്റ്റം ചെയ്തിട്ടുണ്ടായി, നാഡീ വ്യവസ്ഥയും വിശദമായി തന്നെ ചെയ്തിട്ടുണ്ടായി. അപ്പോ ഈ സെഷനും മുൻപത്തെ സെഷൻസ് പോലെ തന്നെ SCERT പാഠപുസ്തകത്തിലെ ചോദ്യങ്ങളും പോയിന്റ്സും അതോടൊപ്പം തന്നെ മുൻവർഷം ചോദിച്ചിട്ടുള്ള നമ്മുടെ ചോദ്യങ്ങളും രണ്ടും കൂടെ ക്ലബ് ചെയ്തിട്ടുള്ള ഒരു സെഷനാണ് നമ്മൾ ചെയ്യുന്നത്. ജസ്റ്റ് ടു മേക്ക് ഷുവർ ദാറ്റ് നിങ്ങൾ മറ്റൊരു നോട്ട്, മറ്റൊരു ബുക്ക് പിന്നെ റെഫർ ചെയ്യേണ്ട ആവശ്യം വരില്ല എന്ന രീതിയിൽ തന്നെ നമ്മൾ കോംപ്രിഹെൻസീവ് ആയിട്ട് ഈ സെഷൻ നിങ്ങൾക്ക് കവർ ചെയ്തിരുന്നതാണ്. സോ അവസാനം വരെയും നമ്മുടെ കൂടെ തന്നെ ഇരിക്കുക. നമുക്ക് തുടങ്ങാം. ഡൈജസ്റ്റീവ് സിസ്റ്റം അല്ലെങ്കിൽ ദഹന വ്യവസ്ഥ. സങ്കീർണമായ ആഹാര പദാർത്ഥങ്ങളെ ആകിരണത്തിന് ഉതകുന്ന രീതിയിൽ ലഘു ഘടകങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയ, അതാണ് ദഹനം എന്ന് പറയുന്നത്. ദഹനം എന്ന് പറഞ്ഞാൽ സങ്കീർണമായ ആഹാര പദാർത്ഥങ്ങളെ ആകിരണത്തിന് ഉതകുന്ന രീതിയിൽ ലഘു ഘടകങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയ, അതാണ് ദഹനം എന്ന് പറയുന്നത്. ഇനി ഈ ദഹന വ്യവസ്ഥയിലെ പ്രധാന ഭാഗങ്ങൾ, ദഹന വ്യവസ്ഥയിലെ പ്രധാന ഭാഗങ്ങൾ വരുന്നത് വായ, അന്നനാളം, ആമാശയം, ചെറുകുടൽ, വൻകുടൽ. ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, ദഹന വ്യവസ്ഥയിലെ ഏറ്റവും പ്രധാന ഭാഗങ്ങളാണ് വായ്, അന്നനാളം, ആമാശയം, ചെറുകുടൽ, വൻകുടൽ. ആഹാര സാധനങ്ങൾ വായിൽ വെച്ച് ചവച്ചരയ്ക്കുന്നതിന് സഹായിക്കുന്നത് നമ്മുടെ പല്ലുകളാണ്. ആഹാര സാധനങ്ങൾ വായിൽ വെച്ച് ചവച്ചരയ്ക്കുന്നതിന് സഹായിക്കുന്നത് നമ്മുടെ പല്ലുകളാണ്. മനുഷ്യ ശരീരത്തിലെ പല്ലുകളുടെ എണ്ണം 32. മനുഷ്യ ശരീരത്തിലെ പല്ലുകളുടെ എണ്ണം 32. മോണയ്ക്ക് പുറത്തുള്ള പല്ലിന്റെ ഭാഗമാണ് ദന്തമകുടം, ക്രൗൺ എന്നറിയപ്പെടുന്നത്. മോണയ്ക്ക് പുറത്തുള്ള പല്ലിന്റെ ഭാഗം ദന്തമകുടം അല്ലെങ്കിൽ ക്രൗൺ എന്നറിയപ്പെടുന്നു. ദന്തമകുടത്തിന്റെ ഏറ്റവും പുറമേയുള്ള ഭാഗമാണ് ഇനാമൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ക്രൗണിന്റെ ഏറ്റവും പുറമേയുള്ള ഭാഗം ഇനാമൽ എന്ന പേരിൽ അറിയപ്പെടുന്നു. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കട്ടി കൂടിയ ഭാഗം ഏത് എന്ന മുൻവർഷ ചോദ്യം ഒരുപാട് തവണ കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. അതിനുത്തരം ഇനാമൽ ആണ്. അപ്പോൾ സങ്കീർണമായ ആഹാര പദാർത്ഥങ്ങളെ ആകിരണത്തിനുതകുന്ന തരത്തിൽ ലഘു ഘടകങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയ, അത് ഡൈജഷൻ, ദഹനം എന്നറിയപ്പെടുന്നു. ഈ വ്യവസ്ഥയിലെ പ്രധാന ഭാഗങ്ങളാണ് വായ്, അന്നനാളം, ആമാശയം, ചെറുകുടൽ, വൻകുടൽ. ആഹാര സാധനങ്ങൾ വായിൽ വെച്ച് ചവച്ചരയ്ക്കുന്നതിന് സഹായിക്കുന്ന നമ്മുടെ പല്ലുകളാണ്. 32 പല്ലുകളുണ്ട്. മോണയ്ക്ക് പുറത്തുള്ള പല്ലിന്റെ ഭാഗം ദന്തമകുടം അല്ലെങ്കിൽ ക്രൗൺ എന്ന പേരിൽ അറിയപ്പെടുന്നു. ക്രൗണിന്റെ ഏറ്റവും പുറമേയുള്ള ഭാഗം അല്ലെങ്കിൽ ദന്തമകുടത്തിന്റെ ഏറ്റവും പുറമേയുള്ള ഭാഗം ഇനാമൽ എന്ന പേരിൽ അറിയപ്പെടുന്നു. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കട്ടി കൂടിയ ഭാഗമാണ് ഇനാമൽ. ഇത് ജസ്റ്റ് അതിനൊരു പിക്ചർ തന്നിരിക്കുന്നതാണ്. നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം കംപ്ലീറ്റ് ആയി കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു പിക്ചർ തന്നിരിക്കുന്നതാണ്. നമ്മുടെ സലൈവറി ഗ്ലാൻസ് ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. സലൈവറി ഗ്രന്ഥികൾ സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ അന്നനാളത്തിലൂടെ ഇറങ്ങി നമ്മുടെ സ്റ്റൊമക്കിലേക്ക് എത്തുന്നു. സ്റ്റൊമക്കിൽ നിന്നുമാണ് പിന്നീട് നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്കാണ് ഫസ്റ്റ് പിക്ചർ അങ്ങോട്ട് തിരിഞ്ഞാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് കേട്ടോ, സ്റ്റൊമക്കിൽ നിന്നും ആദ്യം കയറുന്നത് നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്കാണ്. ആൻഡ് ദെൻ അതിനുശേഷമാണ് ലാർജ് ഇൻറ്റസ്റ്റൈനിലേക്ക് കയറുന്നത്. ആൻഡ് ഫൈനലി എക്സ്ക്രീറ്റ് പുറത്തേക്ക് പോകുന്നു. സോ ആ ട്രാക്ക് ഒന്ന് ഇട്ട് തന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, മുന്നോട്ട് പോകാം നമുക്ക്. ഇതിലെ ഓരോ ഭാഗവും ആദ്യം തന്നെ പല്ലിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ വായിലേക്ക് വെക്കുന്നു എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ പഠിക്കേണ്ടത് പല്ലുമായി ബന്ധപ്പെട്ട പോയിന്റ്സ് ആണ്. പല്ലിന്റെ ഒരു പിക്ചർ ആണ് തന്നിരിക്കുന്നത്. അതിൽ ഈ ഏറ്റവും മുകളിലുള്ള ഈ കാണുന്ന വെളുത്ത ഭാഗം, ഇതാണ് ഇനാമൽ. വെളുത്ത നിറത്തിലിരിക്കുന്നു. ശരീരത്തിലെ ഏറ്റവും കടുപ്പേറിയ ഭാഗമാണ്, നിർജീവമാണ് ഈ ഭാഗം. ശരീരത്തിലെ വെളുത്തിരിക്കുന്ന ഏറ്റവും കടുപ്പമേറിയ ഭാഗമാണ് ഇനാമൽ എന്ന് പറയുന്നത്, നിർജീവമാണ്. അതിന് തൊട്ട് താഴെയുള്ള ഈ യെല്ലോയിഷ് കളറിൽ കൊടുത്തിരിക്കുന്നത്, അത് ഡെന്റൈൻ എന്നാണ് ആ ഭാഗം അറിയപ്പെടുന്നത. ഡെന്റൈൻ എന്നാണ്. പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കല ഏത് എന്ന് ചോദിച്ചാൽ ഡെന്റൈൻ ആണ്. പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കല ഏത് എന്ന് ചോദിച്ചാൽ ഡെന്റൈൻ ആണ്. ഇനി അതിനുള്ളിലേക്ക് വരുമ്പോൾ പൾപ്പ് കാണാം നമുക്ക്. പൾപ്പ് ക്യാവിറ്റിയിൽ കാണുന്ന മൃദുവായ കണക്റ്റീവ് ടിഷ്യൂസ്, യോജക കല, രക്തക്കുഴലുകൾ, അതുപോലെ ലിംഫ് വാഹികൾ, നാഡീതന്തുക്കൾ, ഇതെല്ലാം നമുക്ക് പൾപ്പ് ക്യാവിറ്റിക്ക് അകത്ത് കാണാം. പൾപ്പ് ക്യാവിറ്റിയുടെ ഉള്ളിലാണ് കണക്റ്റീവ് ടിഷ്യൂസ് ഉള്ളത്, ബ്ലഡ് വെസൽസ് ഉള്ളത്, ലിംഫ് വാഹികൾ ഉള്ളത്, നാഡീതന്തുക്കൾ ഉള്ളത്. ഇനി ഏറ്റവും ലാസ്റ്റ് താഴെ കാണുന്ന ഈ ഭാഗം, ഇത് സിമെന്റം എന്നാണ് ഈ ഭാഗം അറിയപ്പെടുന്നത്.
മോണയിലെ കുഴികളിൽ പല്ലിനെ ഉറപ്പിച്ചു നിർത്തുന്ന കാൽഷ്യം അടങ്ങിയ യോജക കല ഏത്? മോണയിലെ കുഴികളിൽ പല്ലിനെ ഉറപ്പിച്ചു നിർത്തുന്ന കാൽഷ്യം അടങ്ങിയ കണക്റ്റീവ് ടിഷ്യു ആണ് സിമെന്റം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഒന്നുകൂടെ പറയൂ, മോണയിലെ കുഴികളിൽ പല്ലിനെ ഉറപ്പിച്ചു നിർത്തുന്ന കാൽഷ്യം അടങ്ങിയ യോജക കല സിമെന്റം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഓക്കെ, ഇനി നമ്മൾ കുറച്ചു നേരത്തെ ദന്തമകുടം പറഞ്ഞു അല്ലെ. ഈ ഭാഗം, ഇത്രയും ഭാഗമാണ് ദന്തമകുടം എന്ന് അറിയപ്പെടുന്നത്. ഇവിടം വരെയുള്ള നമ്മുടെ പുറമേ കാണുന്ന ഈ ഭാഗം, ഇതിനെ വരെയാണ് നമ്മൾ ദന്തമകുടം എന്ന് പറയുന്നത്. അവിടുന്ന് ഇത്രയും ഭാഗം ദന്തഗളമാണ്. ആൻഡ് ഏറ്റവും താഴെ പോർഷൻ, ഏറ്റവും ലോവസ്റ്റ്, ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടുള്ള പോർഷൻ, ഏറ്റവും ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടുള്ള പോർഷനാണ് ദന്തമൂലം എന്ന് അറിയപ്പെടുന്നത്. ക്ലിയർ ആണ്? അപ്പൊ നമുക്ക് മുന്നോട്ട് പോകാം കേട്ടോ. ഇത് ഒരു കൊമ്പലിന്റെ ചിത്രമാണ് തന്നിരിക്കുന്നത്, ഇതൊരു ചർവണകത്തിന്റെ ചിത്രമാണ് തന്നിരിക്കുന്നത്. നമ്മുടെ മോണ, നമ്മുടെ മോണയിൽ നിന്നും പുറത്തേക്ക് നിൽക്കുന്ന ആ ഭാഗം, അതിനെയാണ് പല്ല് പുറത്തേക്ക് നിൽക്കുന്ന കാണുന്ന ആ ഭാഗം, അതിനെയാണ് നമ്മൾ ദന്തമകുടം എന്ന് പറയുന്നത്. ഓക്കെ, അണപ്പല്ലുകളാണ് നമ്മുടെ ചർവണകം, അഗ്രചർവണകമൊക്കെ വരുന്നത്. അപ്പൊ മുന്നോട്ട് പോകാം. പല്ലിൽ കാണപ്പെടുന്ന കാൽഷ്യം സംയുക്തം ഏതാണ്? പല്ലിൽ കാണപ്പെടുന്ന കാൽഷ്യം സംയുക്തം, കാൽഷ്യം ഫോസ്ഫേറ്റ് ആണ് പല്ലിൽ കാണപ്പെടുന്ന കാൽഷ്യം സംയുക്തം. മോണയ്ക്കുള്ളിലെ പല്ലിനെ കാണാൻ പല്ലിന്റെ കാണാൻ കഴിയാത്ത ഭാഗമാണ് ദന്തമൂലം എന്ന് പറയുന്നത്, അഥവാ റൂട്ട് എന്ന് പറയുന്നത്. മോണയ്ക്കുള്ളിൽ പല്ലിന്റെ കാണാൻ കഴിയാത്ത, ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങിയിട്ടുള്ള ഭാഗമാണ് ദന്തമൂലം അല്ലെങ്കിൽ റൂട്ട് എന്ന് പറയുന്നത്. പല്ലിനുള്ളിൽ കാണപ്പെടുന്ന അറ ഏത് എന്ന് ചോദിച്ചാൽ അത് പൾപ്പ് ക്യാവിറ്റി, ക്യാവിറ്റി അറ, പല്ലിനുള്ളിൽ കാണപ്പെടുന്ന അറ പൾപ്പ് ക്യാവിറ്റിയാണ്. പല്ലിലെ പോടടയ്ക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുവിനെ വിളിക്കുന്ന പേരാണ് ഡെന്റൽ അമാൽഗം, ഡെന്റൽ അമാൽഗം. പല്ലിലെ പോടുകൾ അടയ്ക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഡെന്റൽ അമാൽഗം. കുട്ടികളിൽ 20 പാൽപ്പല്ലുകളാണ് ഉള്ളത്, കുട്ടികളിൽ 20 പാൽപ്പല്ലുകളാണ് ഉള്ളത്. മനുഷ്യരിൽ 32 സ്ഥിരദന്തങ്ങളിൽ 4 എണ്ണം ജ്ഞാനദന്തങ്ങളാണ്, അഥവാ വിസ്ഡം ടീത്ത് ആണ്. മനുഷ്യരുടെ വായിലുള്ള 32 സ്ഥിരദന്തങ്ങളിൽ 4 എണ്ണം വിസ്ഡം ടീത്ത്, ജ്ഞാനദന്തങ്ങളാണ്. 32 സ്ഥിരദന്തങ്ങളിൽ 4 എണ്ണം ജ്ഞാനദന്തങ്ങളാണ്. ജ്ഞാനദന്തങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് 17 വയസ്സിനും 25 വയസ്സിനും ഇടയ്ക്കാണ്. ജ്ഞാനദന്തങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് 17 വയസ്സിനും 25 വയസ്സിനും ഇടയ്ക്കാണ്. മുന്നോട്ട് പോവുകയാണ്. മനുഷ്യനിലെ പല്ലുകൾ പലതരം, പല പേരുണ്ട്, അതൊക്കെ ഒന്ന് നോക്കി വെക്കാം നമുക്ക്. ഉളിപ്പല്ല്, ഇൻസിസർ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്, ഉളിപ്പല്ല്. ആഹാരം കടിച്ചു മുറിക്കാൻ സഹായിക്കുന്ന പല്ലുകളാണിവ, 8 എണ്ണം. എത്രയെണ്ണം? 8 എണ്ണം. ഇൻസിസർ എന്നാണ് അതിന്റെ പേര് ഇംഗ്ലീഷിൽ, ഉളിപ്പല്ല്, ആഹാരം കടിച്ചു മുറിക്കാൻ സഹായിക്കുന്ന പല്ല്. 4 എണ്ണമാണ് അടുത്തത് കൊമ്പ്, കൊമ്പല്ല് അല്ലെങ്കിൽ കനൈൻ ആണ്, കൊമ്പല്ല് അല്ലെങ്കിൽ കനൈൻ 4 എണ്ണമാണ്. ആഹാരം കടിച്ച് കീറാനായിട്ട് സഹായിക്കുന്നത്, ആഹാരം കടിച്ച് കീറാൻ സഹായിക്കുന്ന പല്ലുകൾ കൊമ്പല്ലുകൾ. പിന്നീട് മോളാർ ആൻഡ് പ്രീ മോളാർ, ചർവണകം അഗ്രചർവണകം 2 എണ്ണം. ആഹാരം ചവച്ചരയ്ക്കാൻ സഹായിക്കുന്ന പല്ലുകൾ ചർവണകം 8 എണ്ണം, അഗ്രചർവണകം 12 എണ്ണം. ഇവ നമ്മെ ആഹാരം ചവച്ചരയ്ക്കാൻ സഹായിക്കുന്ന പല്ലുകളാണ്. ചർവണകം 8 എണ്ണം, അഗ്രചർവണകം 12 എണ്ണം. പല്ലിന്റെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന ജീവകം ഏതാണ് എന്ന് ചോദിച്ചാൽ ജീവകം ഡി ആണ്, വൈറ്റമിൻ ഡി ആണ്. പല്ലിന്റെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന വൈറ്റമിൻ വൈറ്റമിൻ ഡി ആണ്. ഉളിപ്പല്ലുകൾ രൂപാന്തരപ്പെട്ടതാണ് ആനയുടെ കൊമ്പുകൾ എന്ന് പറയുന്നത്. ആനയുടെ കൊമ്പ് അതിന്റെ ഉളിപ്പല്ല് നീണ്ട് രൂപാന്തരപ്പെട്ടതാണ്. ഓക്കെ, അപ്പം ഉളിപ്പല്ല്, ഇൻസിസർ, ആഹാരം കടിച്ചു മുറിക്കാൻ സഹായിക്കുന്ന പല്ല് 8 എണ്ണം, കൊമ്പല്ല്, കനൈൻ, ആഹാരം കടിച്ച് കീറാൻ സഹായിക്കുന്ന പല്ല് 4 എണ്ണം, ചർവണകം അഗ്രചർവണകം, മോളാർ ആൻഡ് പ്രീ മോളാർ, ഇത് രണ്ടും എന്തിന് സഹായിക്കുന്നു? ആഹാരം ചവച്ചരയ്ക്കാൻ സഹായിക്കുന്ന പല്ലുകളാണ്, 8 ചർവണകവും 12 അഗ്രചർവണകവും. പല്ലിന്റെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന ജീവകം ജീവകം ഡി ആണ്. ഉളിപ്പല്ലുകൾ രൂപാന്തരപ്പെട്ടതാണ് ആനയുടെ കൊമ്പുകൾ. ഓക്കെ, അപ്പൊ അതിന്റെ ലൊക്കേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്, നമ്മുടെ വായുടെ മുൻഭാഗത്ത് കാണുന്നതാണ് ഉളിപ്പല്ലുകൾ, ഇൻസിസർ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ കൊമ്പല്ലാണ്, കനൈൻ ആണ്, കൊമ്പല്ലാണ്, ഈ ഭാഗത്ത് കാണുന്നതാണ് കൊമ്പല്ലുകൾ. പിന്നെ വരുന്നത് മോളാർ ആൻഡ് പ്രീ മോളാർ, അഗ്രചർവണകവും ചർവണകവും. നമ്മുടെ അണപ്പല്ലുകളുടെ ആ വശത്തേക്ക് കുറച്ചുകൂടെ പുറകോട്ട് നീങ്ങിയിട്ടാണ് ഇത് രണ്ടും വരുന്നത്. മുന്നോട്ട് പോവുകയാണേ. സസ്യഭോജികളിൽ കാണപ്പെടാത്ത പല്ല് ഏതാണ്?
കൊമ്പല്ല്. കാരണം മാംസം കടിച്ചു കീറാൻ ആവശ്യമായ പല്ലുകളാണ് കൊമ്പല്ലുകൾ. അത് സസ്യഭോജികളായവയിൽ കാണുന്നില്ല. പല്ലുകളെ കുറിച്ചുള്ള പഠനമാണ് ഒഡെന്റോളജി. ഒഡെന്റോളജി പല്ലുകളെ കുറിച്ചുള്ള പഠനമാണ് ഒഡെന്റോളജി. വായിൽ കാണപ്പെടുന്ന ഉമിനീർ ഗ്രന്ഥികൾ ഏതൊക്കെ? പരോട്ടിഡ്, സബ് മാൻഡിബുലാർ, സബ് ലിംഗ്വൽ, മൂന്നെണ്ണം. വായിൽ കാണപ്പെടുന്ന ഉമിനീർ ഗ്രന്ഥികൾ പരോട്ടിഡ്, സബ് മാൻഡിബുലാർ, സബ് ലിംഗ്വൽ, മൂന്നെണ്ണം. ഉമിനീർ ഗ്രന്ഥികളിൽ നിന്നും സ്രവിക്കുന്ന ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി ഏതാണ്? സലൈവറി അമിലേസ് ആണ്. ഉമിനീർ ഗ്രന്ഥികളിൽ നിന്നും സ്രവിക്കുന്ന ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി എൻസൈം സലൈവറി അമിലേസ് ആണ്. സസ്യഭോജികളിലെ കൊമ്പലില്ല. പല്ലുകളെ കുറിച്ചുള്ള പഠനം ഒഡെന്റോളജി. വായിൽ കാണപ്പെടുന്ന ഉമിനീർ ഗ്രന്ഥികൾ പരോട്ടിഡ്, സബ് മാൻഡിബുലാർ, സബ് ലിംഗ്വൽ. ഉമിനീർ ഗ്രന്ഥികളിൽ നിന്നും സ്രവിക്കുന്ന ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി സലൈവറി അമിലേസ്. സലൈവറി അമിലേസ് അന്നജത്തെ ഭാഗികമായി മാൾട്ടോസ് ആക്കി മാറ്റുന്നു. എന്താണ് സലൈവറി അമിലേസിന്റെ ഫംഗ്ഷൻ? ഭാഗികമായി അത് അന്നജത്തെ മാൾട്ടോസ് ആക്കി മാറ്റുന്നു. ഭക്ഷണത്തിലൂടെ പ്രവേശിക്കുന്ന രോഗാണുക്കളെ ഒരു പരിധിവരെ നശിപ്പിക്കാൻ സഹായിക്കുന്നത് ലൈസോസൈമാണ്. ഭക്ഷണത്തിലൂടെ നമ്മുടെ ശരീരത്തിലെ ഭക്ഷണത്തിലൂടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന രോഗാണുക്കളെ ഒരു പരിധിവരെ നശിപ്പിക്കാൻ സഹായിക്കുന്നത് ലൈസോസൈമാണ്. ഭക്ഷണത്തെ വിഴുങ്ങാൻ പാകത്തിന് വഴുവഴുപ്പുള്ളതാക്കി മാറ്റുന്നത് ശ്ലേഷ്മമാണ്. ഭക്ഷണത്തെ വിഴുങ്ങാൻ പാകത്തിന് വഴുവഴുപ്പുള്ളതാക്കി മാറ്റുന്നത് ശ്ലേഷ്മമാണ്. ഉമിനീർ ഗ്രന്ഥികളിൽ നിന്നും സ്രവിക്കുന്ന ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന എൻസൈം സലൈവറി അമിലേസ് ആണ്. സലൈവറി അമിലേസിന്റെ ഫംഗ്ഷൻ അന്നജത്തെ ഭാഗികമായി മാൾട്ടോസ് ആക്കി മാറ്റുക. ഭക്ഷണത്തിലൂടെ പ്രവേശിക്കുന്ന രോഗാണുക്കളെ ഒരു പരിധിവരെ നശിപ്പിക്കാൻ സഹായിക്കുന്നത് ലൈസോസൈമാണ്. ഭക്ഷണത്തെ വിഴുങ്ങാൻ പാകത്തിന് വഴുവഴുപ്പുള്ളതാക്കി മാറ്റുന്നത് ശ്ലേഷ്മമാണ്. ഇത് ജസ്റ്റ് ആ ഗ്ലാൻസിന്റെ പിക്ചർ കാണിക്കുന്നതാണ്. മൂന്ന് ഗ്രന്ഥികളാണ് നമ്മളിപ്പോ പറഞ്ഞത്. വായിൽ കാണപ്പെടുന്ന ഉമിനീർ ഗ്രന്ഥികൾ മൂന്നെണ്ണം, പരോട്ടിഡ്, സബ് മാൻഡിബുലാർ, സബ് ലിംഗ്വൽ. ആ മൂന്നിന്റെയും ലൊക്കേഷൻ ആണ് തന്നിരിക്കുന്നത്. പരോട്ടിഡ് കാണുന്നത് കുറച്ച് പുറകോട്ട് ഇറങ്ങിയിട്ട് ഈ ഭാഗത്താണ് പരോട്ടിഡ് കാണുന്നത്. എന്നാൽ സബ് മാൻഡിബുലാർ എന്ന് സബ് മാൻഡിബുലാർ കാണുന്നത് നമ്മുടെ താടിയുടെ ഭാഗത്തായിട്ടാണ് സബ് മാൻഡിബുലാർ, താഴെ ഭാഗത്തായിട്ടാണ് സബ് മാൻഡിബുലാർ കാണുന്നത്. സബ് ലിംഗ്വൽ വരുന്നത് നാവിന് തൊട്ടടിയിലായിട്ട് വരുന്നതാണ് സബ് ലിംഗ്വൽ വരുന്നത്. ഓക്കെ, ജസ്റ്റ് ലൊക്കേഷൻ എന്ന് അറിഞ്ഞാൽ അറിയാൻ വേണ്ടി കാണിക്കുന്നതാണ്. നമുക്ക് മുന്നോട്ട് പോകാം. അടുത്തത് ഗ്രസനിയാണ്. ഗ്രസനി ഫാരിങ്സ് ആണ്. ഗ്രസനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാരിങ്സ് ആണ്. ശ്വാസനാളം ആരംഭിക്കുന്നത് എവിടെ? ഗ്രസനിയിലാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ ക്ലാസ് ഇട്ടപ്പോ പറഞ്ഞിരുന്നു ശ്വാസനാളം ആരംഭിക്കുന്നത് ഗ്രസനിയിലാണ്. ഭാഗികമായി ദഹിച്ച ആഹാരം അന്നനാളത്തിൽ പ്രവേശിക്കുന്നത് ഏതിലൂടെയാണ്? ഗ്രസനിയിലൂടെയാണ്. ഭാഗികമായി ദഹിച്ചിരിക്കുന്ന ആഹാരം അന്നനാളത്തിലേക്ക് പ്രവേശിക്കുന്നത് ഗ്രസനിയിലൂടെയാണ്. ഭക്ഷണ പദാർത്ഥങ്ങൾ കടന്നു പോകുമ്പോൾ അന്നനാളത്തിലുണ്ടാകുന്ന തരംഗ രൂപത്തിലുള്ള ചലനം ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണിത്. പെരിസ്റ്റാൾസിസ് എന്നാണ് അറിയപ്പെടുന്നത്. ഭക്ഷണ പദാർത്ഥം കടന്നു പോകുമ്പോൾ അന്നനാളം, നമുക്കറിയാം അന്നനാളം ഇങ്ങനെ താഴോട്ടാണ് നിൽക്കുന്നത്. അപ്പൊ ഭക്ഷണ പദാർത്ഥം കടന്നു പോകുമ്പോൾ അന്നനാളത്തിനകത്തുണ്ടാകുന്ന തരംഗ രൂപത്തിലുള്ള ചലനം, ആ ചലനം ഏത് പേരിൽ അറിയപ്പെടുന്നു? പെരിസ്റ്റാൾസിസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ആമാശയത്തിൽ ആഹാരത്തെ വേണ്ടത്ര സമയം നിലനിർത്തുന്ന പേശി ഏതാണ്? വലയ പേശികളാണ്. വലയ പേശികളാണ്. ഓക്കെ, ഗ്രസനി ഫാരിങ്സ് ആണ്. ശ്വാസനാളം ആരംഭിക്കുന്നത് ഫാരിങ്സിലാണ്. ഭാഗികമായി ദഹിച്ച ആഹാരം അന്നനാളത്തിലേക്ക് പ്രവേശിക്കുന്നത് ഫാരിങ്സിലൂടെയാണ്. ഭക്ഷണ പദാർത്ഥം കടന്നു പോകുമ്പോൾ ആ അന്നനാളത്തിനുണ്ടാകുന്ന തരംഗ രൂപത്തിലുള്ള ചരണം പെരിസ്റ്റാൾസിസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ആമാശയത്തിൽ ആഹാരത്തെ വേണ്ടത്ര സമയം നിലനിർത്തുന്ന പേശി ഏത്? വലയ പേശികളാണ്. ഇത് ജസ്റ്റ് ആ പെരിസ്റ്റാൾസിസിന്റെ ഒരു പിക്ചർ തന്നിരിക്കുന്നതാണ്. നിങ്ങൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഒരു ഗോളം പോലെ പതുക്കെ പതുക്കെ ഇറങ്ങിപ്പോകുന്നു. അപ്പോ ഇതിങ്ങനെ തരംഗ രൂപത്തിൽ ചലിക്കുമ്പോഴാണ് ആദ്യം ഇവിടെയായിരുന്നു, പിന്നീട് പതുക്കെ 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 ഇങ്ങനെ നീങ്ങി നീങ്ങി തരംഗ രൂപത്തിലുള്ള ഈ ചലനത്തിന്റെ പരിണിത ഫലമായിട്ടാണ് ഭക്ഷണം സ്ലോ മോഷനിൽ താഴോട്ട് ഇറങ്ങി നമ്മുടെ ആമാശയത്തിലേക്ക് എത്തുന്നത്. ഓക്കെ, ഇനി നമ്മൾ പഠിച്ചു നാക്ക് ഭക്ഷണത്തെ അണ്ണാക്കിന്റെ സഹായത്തോടെ അമർത്തി ഉരുളകളാക്കുകയാണ് ചെയ്യുന്നത്. നാക്കാണ് ഭക്ഷണത്തെ അണ്ണാക്കിന്റെ സഹായത്തോടെ നല്ലപോലെ അമർത്തി ഉരുളകളാക്കുന്നത്. അവിടെ ഒരു ക്ലോമ പിധാനം പഠിക്കുന്നുണ്ട്. ക്ലോമ പിധാനം, ശ്വാസനാളം മുകളിലേക്ക് ഉയർന്ന് ഈ ഭാഗം കൊണ്ട് അടയ്ക്കപ്പെട്ടിരിക്കുന്നു. ശ്വാസനാളം മുകളിലേക്ക് ഉയർന്ന് ഈ ഭാഗം കൊണ്ടാണ് അടച്ചിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു
നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം എടുത്തപ്പോ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ശ്വാസനാളത്തിലേക്ക് പോയേക്കാം. അങ്ങനെ പോകാതിരിക്കാനായിട്ട് അവിടെ ഒരു മഡ് കാർപ്പറ്റ് പോലെ ഒരു തട വേണം. ആ തടയാണ് ക്ലോമാ പിതാനം. ശ്വാസനാളം അതിന്റെ മുകളിലേക്ക് ഉയർന്നു വരുന്ന ഒരു ഭാഗം ഇത് ക്ലോമാ പിതാനം കൊണ്ടാണ് അടച്ചിരിക്കുന്നത്. പിന്നെ അതേപോലെ ചെറുനാക്ക്, ഗ്രസനയിലേക്ക് തുറക്കുന്ന നാസാഗഹ്വരത്തെ ഈ ഭാഗമാണ് അടയ്ക്കുന്നത്. ചെറുനാക്കാണ് ഗ്രസനയിലേക്ക് തുറക്കുന്ന നാസാഗഹ്വരത്തെ അടയ്ക്കുന്നത്, ചെറുനാക്കാണ് അടയ്ക്കുന്നത്. നാക്കിന്റെ പിൻഭാഗം ഭക്ഷണത്തെ ക്ലോമാപിതാനത്തിന് മുകളിലൂടെ അന്നനാളത്തിലേക്ക് കടത്തിവിടുന്നത് നാക്കിന്റെ പിൻഭാഗമാണ്. അല്ലെങ്കിൽ ഉള്ളിലേക്ക് പോയാലോ അല്ലെ, ശ്വാസനാളത്തിലേക്ക് പോകരുത് എന്ന് വെച്ചിട്ട് നമ്മുടെ നാവിന്റെ പിൻഭാഗമാണ് ഭക്ഷണത്തെ ക്ലോമാപിതാനത്തിന് മുകളിലൂടെ അന്നനാളത്തിലേക്ക് കടത്തിവിടുന്നത്. അതുകൊണ്ടാണ് ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കരുത് എന്ന് പറയുന്നത്. സംസാരിക്കുമ്പോൾ എന്തെങ്കിലും കാരണവശാൽ ചിലപ്പോൾ ആ ചെറിയൊരു ടൈം ഡ്യൂറേഷൻ ആണ് ഇത് അടയാനും അടയാതിരിക്കാനും അല്ലെ. അപ്പോൾ എങ്ങാനും കഷ്ടകാലത്തിന് സംസാരിച്ചുകൊണ്ടിരിക്കില്ലേ, ഇത് അടയാതെ ഭക്ഷണം ശ്വാസനാളിലേക്ക് കയറി പോകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ കിട്ടിയെന്ന് വിചാരിക്കുന്നു, ഞാൻ മുന്നോട്ട് പോവുകയാണ്. ആമാശയം, ആമാശയത്തിലെത്തുന്ന മാംസ്യത്തെ പ്രോട്ടീനിനെ ലഘുവായ പെപ്റ്റോണാക്കി മാറ്റുന്നത് ആര്? പെപ്സിൻ ആണ്. ആമാശയത്തിലെത്തുന്ന മാംസ്യത്തെ പ്രോട്ടീനിനെ സിമ്പിൾ ആയിട്ടുള്ള പെപ്റ്റോൺസ് ആക്കി മാറ്റുന്നത് പെപ്സിൻ ആണ്. ആമാശയ രസത്തിലെ പ്രധാന ഘടകം ഏത് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം HCl, ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. ആമാശയ രസത്തിലെ പ്രധാന ഘടകം ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് നിർമ്മിച്ചിരിക്കുന്നത് ആമാശയത്തിലെ ഓക്സിനറി കോശങ്ങളാണ്. ആമാശയത്തിലുള്ള ഓക്സിനറി കോശങ്ങളാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് നിർമ്മിക്കുന്നത്. ഹൈഡ്രോക്ലോറിക് ആസിഡിൽ നിന്നും ആമാശയ ഭിത്തിയെ സംരക്ഷിക്കുന്നത് ആവരണ കലയിലെ സവിശേഷ കോശങ്ങൾ സ്രവിക്കുന്ന ശ്ലേഷ്മവും ബൈകാർബണേറ്റ്സുമാണ്. ഹൈഡ്രോക്ലോറിക് ആസിഡിൽ നിന്നും നമ്മുടെ ആമാശയ ഭിത്തിയെ സംരക്ഷിക്കുന്നത് നമ്മുടെ ആവരണ കലകളിലുള്ള സവിശേഷ കോശങ്ങൾ സ്രവിക്കുന്ന ശ്ലേഷ്മവും അതോടൊപ്പം തന്നെ ബൈകാർബണേറ്റ്സുമാണ്. ഓക്കെ, ആമാശയത്തിലെ ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ pH മൂല്യം 1 മുതൽ 3 വരെയാണ് വരുന്നത്. ഡിപ്പെൻസ് ആണ്, 1 മുതൽ 1 to 3 ആണ് നമുക്കത് പറയാവുന്നത്. ആമാശയത്തിലെ ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ pH മൂല്യം 1 മുതൽ 3 വരെയാണ്. ആസിഡിന്റെ ഉത്പാദനം ക്രമാതീതമാകുന്ന അവസ്ഥയാണ് ആമാശയ വ്രണം, അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് അൾസർ എന്ന് പറയുന്നത്. ഇതായിരിക്കും പരിചിതമായത് അല്ലെ, ഗ്യാസ്ട്രിക് അൾസർ ആമാശയ വ്രണം എന്ന് പറയുന്നത്. അപ്പോ ആമാശയത്തിലെത്തുന്ന മാംസ്യം അല്ലെങ്കിൽ പ്രോട്ടീൻ അതിനെ പെപ്റ്റോണാക്കി മാറ്റുന്നത് പെപ്സിൻ ആണ്. ആമാശയ രസത്തിലെ പ്രധാന കണ്ടന്റ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. ഈ HCl നിർമ്മിക്കുന്നത്, ഹൈഡ്രോക്ലോറിക് ആസിഡ് നിർമ്മിക്കുന്നത് ആമാശയത്തിലെ ഓക്സിനറിക് കോശങ്ങളാണ്. ഹൈഡ്രോക്ലോറിക് ആസിഡിൽ നിന്ന് നമ്മുടെ ആമാശയ ഭിത്തിയെ സംരക്ഷിക്കുന്നത് നമ്മുടെ ആവരണ കലയിലുള്ള സവിശേഷ കോശങ്ങൾ സ്രവിക്കുന്ന ശ്ലേഷ്മവും ബൈകാർബണേറ്റ്സുമാണ്. ആമാശയത്തിലെ ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ pH 1 to 3 ആണ് വരുന്നത്. ആസിഡിന്റെ ഉത്പാദനം ക്രമാതീതമാക്കുന്ന അവസ്ഥ ക്രമാതീതമാകുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് ആമാശയവ്രണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് അൾസർ എന്ന് പറയുന്നത്. ഇത് അതിൻ്റെ ഒരു ചിത്രം തന്നിരിക്കുന്നതാണ്. ആമാശയ രസം അതിന്റെ ഘടകങ്ങളും അതിന്റെ ധർമ്മവും ആണ് ഈ പിക്ചറിന് പറഞ്ഞിരിക്കുന്നത്. ഇനി അതില് പെപ്സിൻ എന്ന് പറയുന്ന എൻസൈം ഉണ്ട്. പെപ്സിൻ എന്ന് പേരുള്ള ഒരു എൻസൈം ഉണ്ട്. പ്രോട്ടീനിനെ ഭാഗികമായി നമ്മളിപ്പോ പഠിച്ചു അല്ലെ, പ്രോട്ടീനെ ഭാഗികമായി എന്താക്കി മാറ്റുന്നു പെപ്സിൻ? പെപ്റ്റോണുകളാക്കി മാറ്റുന്നു. പെപ്സിൻ ആണ് പ്രോട്ടീനിനെ പെപ്റ്റോണാക്കി മാറ്റുന്നത്. ആമാശയ രസത്തിലെ ഒരു എൻസൈം ആണ് പെപ്സിൻ എന്ന് പറയുന്നത്. അടുത്ത എൻസൈം ആണ് ഗ്യാസ്ട്രിക് ലിപേസ് എൻസൈം. ഗ്യാസ്ട്രിക് ലിപേസ് എൻസൈം കൊഴുപ്പിനെ ഭാഗികമായി ദഹിപ്പിക്കുന്നത്, കൊഴുപ്പിനെ ദഹിപ്പിക്കുന്നത് ഗ്യാസ്ട്രിക് ലിപേസ് എൻസൈം ആണ്. അടുത്തത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. ഭക്ഷണത്തിലെ രോഗാണുക്കളെ നശിപ്പിക്കുന്നത് HCl, ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. ആമാശയത്തിൽ നടക്കുന്ന ദഹന പ്രക്രിയയ്ക്ക് യോജിച്ച അനുയോജ്യമായ pH, നമ്മൾ 1 to 3 എന്ന് പറഞ്ഞില്ലേ, അത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അനുസരിച്ച് സ്യൂട്ടബിൾ ആയ രീതിയിൽ pH മെയിൻറ്റെയിൻ ചെയ്യുന്നു. അങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ഹൈഡ്രോക്ലോറിക് ആസിഡ്, ആമാശയ രസമായിട്ടുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. അപ്പോൾ ഭക്ഷണത്തിലെ രോഗാണുക്കളെ നശിപ്പിക്കുന്നതും ആമാശയത്തിൽ നടക്കുന്ന ദഹന പ്രക്രിയയ്ക്ക് യോജിക്കുന്ന രീതിയിലുള്ള pH ക്രമപ്പെടുത്തുന്നതും ഇതിന്റെ ഫങ്ഷൻ ആണ്. അടുത്തത് ശ്ലേഷ്മമാണ്. ദഹനരസങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് നമ്മുടെ ആമാശയ ഭിത്തിയെ സംരക്ഷിക്കുന്നത് ശ്ലേഷ്മമാണ്. ഓക്കെ, അപ്പൊ കിട്ടിയെന്ന് വിചാരിക്കുന്നു, ആമാശയ രസത്തിൽ പല സംഭവങ്ങളുണ്ട്. അത് ഓരോന്നിനെയും ഫങ്ഷനാ പറയുന്നേ. പെപ്സിൻ ആണ് പ്രോട്ടീനെ പെപ്റ്റോണാക്കുന്നത്, ഗ്യാസ്ട്രിക് ലിപേസ് എൻസൈം ആണ് കൊഴുപ്പിനെ ദഹിപ്പിക്കുന്നത്, ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് രോഗാണുക്കളെ നശിപ്പിക്കുന്നത്, ഒപ്പം തന്നെ pH മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ശ്ലേഷ്മമാണ്
ഈ എച്ച് എല് വയറ്റിലുണ്ട് അല്ലെ, ആമാശയത്തിലുണ്ട്. അപ്പൊ ആമാശയ ഭിത്തിയെ അത് നശിപ്പിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ആ ആമാശയ ഭിത്തിയെ ഈ ദഹനരസങ്ങളെ പ്രവർത്തനങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നത് ശ്ലേഷ്മമാണ്. മുന്നോട്ട് പോവുകയാണേ. അടുത്തത് കരളാണ്. കരൾ ഉൽപ്പാദിപ്പിക്കുന്ന രസം പിത്തരസമാണ്. കരൾ ഉൽപ്പാദിപ്പിക്കുന്ന രസം പിത്തരസമാണ്. പിത്തരസത്തിൽ എൻസൈമുകൾ ഒന്നും തന്നെ ഇല്ല. കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസം സംഭരിക്കുന്നത് എവിടെ? പിത്താശയത്തിലാണ്. കരൾ ഉൽപ്പാദിപ്പിക്കുന്ന രസം പിത്തരസം. ഈ പിത്തരസത്തിൽ എൻസൈമുകൾ ഒന്നും തന്നെ ഇല്ല. കരൾ ഉൽപ്പാദിപ്പിക്കുന്ന ഈ പിത്തരസം സംഭരിക്കുന്നത് എവിടെയാണ്? പിത്താശയത്തിലാണ്. പിത്താശയത്തിൽ. പിന്നെ ആഗ്നേയ ഗ്രന്ഥിയാണ് അടുത്തത്. ആഗ്നേയ ഗ്രന്ഥി. ആഗ്നേയ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന രസം ആ പേരിൽ തന്നെയുണ്ട്, ആഗ്നേയ രസം. പിത്തരസവും ആഗ്നേയ രസവും ഒരു പൊതുകുഴലിലൂടെ പക്വാശയത്തിലേക്ക് തുറക്കുന്നു. പിത്തരസവും ആഗ്നേയ രസവും ഒരു പൊതുകുഴലിലൂടെ നമ്മുടെ പക്വാശയത്തിലേക്ക് തുറക്കുന്നു. അടുത്തത് കരളാണ്. കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസത്തിൽ എൻസൈമുകളില്ല, നമ്മൾ പറഞ്ഞു. കൊഴുപ്പിനെ ചെറു കണികകളാക്കുകയും ഭക്ഷണത്തെ ക്ഷാരഗുണമുള്ളതാക്കുകയും ചെയ്യുന്നതിലൂടെ അവ ദഹനത്തെ സഹായിക്കുന്നു. കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസം പിത്താശയത്തിലാണ് സംഭരിക്കപ്പെടുന്നത്. കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസം പിത്താശയത്തിൽ സംഭരിക്കപ്പെടുന്നു. ഭക്ഷണത്തെ ക്ഷാരമുള്ളതാക്കുന്നു, ദഹനത്തിന് സഹായിക്കുന്നു. ഇതെല്ലാം കരളാണ് ചെയ്യുന്നത്. ഇനി ആഗ്നേയ ഗ്രന്ഥി അഥവാ പാൻക്രിയാസ്. ആഗ്നേയ രസം ഉൽപ്പാദിപ്പിക്കുന്നത് പാൻക്രിയാസ് ആണ്. പിത്തരസവും ആഗ്നേയ രസവും ഒരു പൊതു കുഴലിലൂടെയാണ് നമ്മുടെ പക്വാശയത്തിലേക്ക് കടക്കുന്നത്. ഓക്കെ, അടുത്തത് അതിന്റെ ജസ്റ്റ് കുറച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടൊരു പിക്ചർ തന്നിരിക്കുന്നത് എന്താണ്? ആഗ്നേയ രസം നമ്മുടെ പാൻക്രിയാറ്റിക് അമിലേസ് അന്നജത്തെ മാൾട്ടോസ് ആക്കി മാറ്റുന്നു. പാൻക്രിയാറ്റിക് അമിലേസ് അന്നജത്തെ മാൾട്ടോസ് ആക്കി മാറ്റുന്നു. പ്രോട്ടീൻ അതിനെ പെപ്റ്റൈഡ് ആക്കി മാറ്റുന്നത് ട്രിപ്സിനാണ്. ട്രിപ്സിനാണ് പ്രോട്ടീനിനെ പെപ്റ്റൈഡ് ആക്കി മാറ്റുന്നത്. അതേപോലെ കൊഴുപ്പിനെ ഫാറ്റി ആസിഡും ഗ്ലിസറോളുമായി സ്പ്ലിറ്റ് ചെയ്യുന്നത്, കൊഴുപ്പിനെ ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോളായി സ്പ്ലിറ്റ് ചെയ്യുന്നത് പാൻക്രിയാറ്റിക് ലിപേസ് ആണ്. പാൻക്രിയാറ്റിക് ലിപേസ് ആണ്. കൊഴുപ്പിനെ ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോൾ ആക്കി മാറ്റുന്നത് പാൻക്രിയാറ്റിക് ലിപേസ് ആണ്. അപ്പോ പാൻക്രിയാറ്റിക് അമിലേസ് അന്നജത്തെ മാൾട്ടോസ് ആക്കുന്നു, ട്രിപ്സിൻ പ്രോട്ടീനിനെ പെപ്റ്റൈഡ് ആക്കുന്നു, പാൻക്രിയാറ്റിക് ലിപേസ് കൊഴുപ്പിനെ ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കി മാറ്റുന്നു. ചെറുകുടലാണ് അടുത്തത്. ആഹാരത്തിന്റെ ദഹനം പൂർത്തിയാക്കുകയും ആഗിരണം സംഭരിക്കുകയും ആരംഭിക്കുകയും ചെയ്യുന്നത് ചെറുകുടലിലാണ്. ഞാൻ പറഞ്ഞു ആദ്യം വരുന്ന ഭാഗം ചെറുകുടലാണ്. ഓക്കെ, ആഹാരത്തിന്റെ ദഹനം പൂർത്തിയാക്കുകയും ആഗിരണം ആരംഭിക്കുകയും ആ ഭക്ഷണത്തിൽ നിന്നും നമ്മുടെ ശരീരത്തിന് വേണ്ടുന്ന ന്യൂട്രിയൻസിനെ ആഗിരണം ആരംഭിക്കുന്നതും ചെറുകുടലിലാണ്. ലഘു പോഷക ഘടകങ്ങളുടെ ആഗിരണം ആരംഭിക്കുന്നത് ചെറുകുടലിലാണ്. അതിൽ തന്നെ വില്ലസുകൾ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു പോയിന്റ് ആണ് വില്ലസുകൾ. ചെറുകുടലിന്റെ ഭിത്തിയിൽ കാണുന്ന സൂക്ഷ്മങ്ങളായ വിരലുകൾ പോലുള്ള ഭാഗങ്ങൾ, ഫിംഗർ ലൈക്ക് സ്ട്രക്ചേഴ്സ്, ചെറുകുടലിന്റെ ഭിത്തിയിൽ കാണപ്പെടുന്ന സൂക്ഷ്മങ്ങളായ വിരലുകൾ പോലുള്ള ഭാഗം, അതിന്റെ പേരാണ് വില്ലസുകൾ. സൂക്ഷ്മങ്ങളായ വിരലുകൾ പോലുള്ള ഭാഗം, അവയുടെ പേരാണ് വില്ലസുകൾ. ചെറുകുടലിനകത്തെ പോഷക ആഗിരണത്തിനുള്ള പ്രതല വിസ്തീർണം വർദ്ധിപ്പിക്കുന്നത് ഇവയാണ്. വില്ലസുകൾ ഒറ്റകോശങ്ങളാൽ നിർമ്മിതമാണ്, യൂണിസെല്ലുലാർ ആണ്. വില്ലസുകളിൽ രക്തലോമികകളും ലിംഫ് ലോമികകളും കാണപ്പെടുന്നുണ്ട്. പോഷക ഘടകങ്ങളുടെയും 90% ജലത്തിന്റെയും ആഗിരണം നടക്കുന്നത് വില്ലസുകളിലൂടെയാണ്. ഇന്നൂടെ പറയാം, ചെറുകുടൽ നമ്മൾ ആദ്യം പറഞ്ഞു ആഹാരത്തിന്റെ ദഹനം പൂർത്തിയാകുന്നതും ആഹാരത്തിൽ നിന്നും വേണ്ടുന്ന ന്യൂട്രിയൻസ് ആഗിരണം ആരംഭിക്കുന്നതും ചെറുകുടലിൽ. ലഘു പോഷക ഘടകങ്ങളുടെ ആഗിരണം നടക്കുന്നത് ചെറുകുടലിൽ. ചെറുകുടലിന്റെ ഭിത്തിയിൽ കാണപ്പെടുന്ന സൂക്ഷ്മങ്ങളായ ഫിംഗർ ലൈക്ക് സ്ട്രക്ചേഴ്സ്, വിരല് പോലുള്ള ഭാഗം വില്ലസുകൾ. ചെറുകുടലിനകത്തെ പോഷക ആഗിരണത്തിനുള്ള പ്രതല വിസ്തീർണം വർദ്ധിപ്പിക്കുന്നത് ഇവയാണ്. വില്ലസുകൾ ഒറ്റകോശങ്ങളാണ്, വില്ലസുകൾ. അതിൽ രക്തലോമികകളും അതോടൊപ്പം ലിംഫ് ലോമികകളും കാണപ്പെടുന്നുണ്ട്. പോഷക ഘടകങ്ങളും അതുപോലെ 90% ജലവും ആഗിരണം ചെയ്യപ്പെടുന്നത് ഈ വില്ലസുകളിലൂടെയാണ്. ഇത് ജസ്റ്റ് അതിൻ്റെ ഒരു പിക്ചർ തന്നിരിക്കുന്നതാണ്. നമ്മുടെ സ്റ്റൊമക്ക്, സ്റ്റൊമക്ക് കഴിഞ്ഞ ഡ്യോഡിനം, നമ്മുടെ ആരംഭ ഭാഗമാണ് കേട്ടോ, ഫസ്റ്റ് പാർട്ടാണ്. ഡ്യോഡിനം എന്നാണ് അതിന്റെ പേര്. ചെറുകുടലിന്റെ ആരംഭ ഭാഗമാണ് ഡ്യോഡിനം എന്ന് പറയുന്നത്.
മൂന്ന് പ്രധാനപ്പെട്ട ഭാഗമാണ് ചെറുകുടലിനുള്ളത്. ഡ്യോഡിനം, ജജനം, ഇലിയം. ഡ്യോഡിനം, ജജനം, ഇലിയം മൂന്ന് പ്രധാന ഭാഗങ്ങളാണ് ചെറുകുടലിനുള്ളത്. ആദ്യത്തെ എൻട്രൻസിന്റെ ആ ഭാഗം, ചെറുകുടലിലേക്ക് കടക്കുന്ന ഉടനെയുള്ള ഭാഗമാണ് ഡ്യോഡിനം എന്ന് പറയുന്നത്. ഏകദേശം മധ്യഭാഗമായി വരുന്ന ഒന്നാണ് ജജനം. എൻ്റെ ഏറ്റവും ലാസ്റ്റ് പോർഷനിൽ വരുന്നതാണ് ഇലയം എന്ന് പറയുന്നത്. മൂന്ന് പ്രധാന ഭാഗങ്ങളാണ് ചെറുകുടലിനുള്ളത്. ഓക്കെ, അപ്പൊ മുന്നോട്ട് പോവുകയാണേ. നമ്മൾ വില്ലസുകൾ പറഞ്ഞു, ഫിംഗർ ലൈക്ക് സ്ട്രക്ചേഴ്സ്, വിരലു പോലെയുള്ള ആകൃതി കണ്ടാൽ മനസ്സിലാവും നിങ്ങൾക്ക്. വില്ലസിന്റെ സ്ഥാനവും ഘടനയുമാണ് പിക്ചറിൽ തരുന്നത്. ഗ്ലൂക്കോസും ഫ്രക്ടോസും ഗാലക്ടോസും അമിനോ ആസിഡും രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നത് രക്ത വില്ലസിലുള്ള രക്തലോമികകളാണ് ആഗിരണം ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു വില്ലസിനകത്ത് രക്തലോമികകളുണ്ട് എന്ന് പറഞ്ഞു. അവയാണ് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, അമിനോ ആസിഡ്സ്, ഇതിനെ എല്ലാം രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്നത്. ലാക്ടിയൽ, ലാക്ടിയൽ ഫാറ്റി ആസിഡും ഗ്ലിസറോളും ലാക്ടിയലുകൾക്കുള്ളിലെ ലിംഫിലേക്കാണ് ആഗിരണം ചെയ്യപ്പെടുന്നത്. ലാക്ടിയലിനുള്ളിലുള്ള ലിംഫിലേക്കാണ് ഫാറ്റി ആസിഡ്സ് ആൻഡ് ഗ്ലിസറോൾ ആഗിരണം ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയ പിക്ചർ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഫിംഗർ ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ് എന്ന് മാത്രം ഓർത്ത് വയ്ക്കുക. അടുത്തത്, ദഹനത്തിലൂടെ രൂപപ്പെടുന്ന അന്തിമോൽപ്പന്നങ്ങൾ എന്തെല്ലാം, ദഹനത്തിന് വിധേയമായിട്ടുള്ള പോഷക ഘടകങ്ങൾ ഏതാണ്, അതിന്റെ ഫൈനൽ പ്രോഡക്റ്റ് എന്താണെന്നാണ് ഇവിടെ പറയുന്നത്. മാന്യകമാണ് എങ്കിൽ അതിൽ നിന്നും ഫൈനലി നമുക്ക് കിട്ടുന്നത് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്. ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് ഇതിനെയാണ് രക്തലോമികൾ ആഗിരണം ചെയ്തെടുക്കുന്നത്. ഓക്കെ, പിന്നെ പ്രോട്ടീൻ ആണ് എങ്കിൽ അമിനോ ആസിഡ്സ് ആണ് ലഭിക്കുന്നത്. പ്രോട്ടീൻ ആണ് എങ്കിൽ അതിന്റെ ഫൈനൽ പ്രോഡക്റ്റായി നമുക്ക് കിട്ടുന്നത് അമിനോ ആസിഡ്സ് ആണ്. ഓക്കെ, മോണോമർ ആണ്, മീൻസ് അമിനോ ആസിഡ് എന്ന് പറയുന്നത് ഒരുപാട് അമിനോ ആസിഡ്സ് എന്ന മോണോമർ കൂടി ചേരുമ്പോഴാണ് പോളിമർ ആയിട്ടുള്ള ഗ്ലൂക്കോസ് നമുക്ക് ലഭിക്കുന്നത് കേട്ടോ. പിന്നെ കൊഴുപ്പ്, കൊഴുപ്പിന്റെ ഫൈനൽ പ്രോഡക്റ്റ് വരുന്നത് ഫാറ്റി ആസിഡ്സ് ആൻഡ് ഗ്ലിസറോൾ ആണ്. കൊഴുപ്പിന്റെ ഫൈനൽ പ്രോഡക്റ്റ് വരുന്നത് ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോൾ ആണ്. അപ്പൊ ദഹനത്തിലൂടെ രൂപപ്പെടുന്ന ഫൈനൽ പ്രോഡക്ട്സ് എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ദഹനത്തിന് വിധേയമാകുന്നത് ധാന്യമാണെങ്കിൽ ഫൈനൽ പ്രോഡക്റ്റ് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് ആണ്. ദഹനത്തിന് വിധേയമാകുന്നത് പ്രോട്ടീൻ ആണെങ്കിൽ ഫൈനൽ പ്രോഡക്റ്റ് അമിനോ ആസിഡ്സ് ആണ്. ദഹനത്തിന് വിധേയമാകുന്നത് കൊഴുപ്പാണെങ്കിൽ ഫൈനൽ പ്രോഡക്റ്റ് ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോൾ ആണ്. അടുത്തത്, ഗാഢതാക്രമത്തിനനുസരിച്ചും ഗാഢതാക്രമത്തിനെതിരെയും ചെറുകുടലിൽ നിന്ന് ലഘുഘടകങ്ങളുടെ ആഗിരണം നടക്കുന്നുണ്ട്. തന്മാത്രകളുടെ കോൺസെൻട്രേഷൻ കൂടിയ ഭാഗത്തു നിന്നും കോൺസെൻട്രേഷൻ കുറഞ്ഞ ഭാഗത്തേക്കുള്ള ഒഴുക്ക് അറിയപ്പെടുന്നത് സിമ്പിൾ ഡിഫ്യൂഷൻ, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ, ഓസ്മോസിസ്. ഓക്കെ, ഗാഢതാക്രമത്തിന് അനുകൂലമായതുകൊണ്ട് ഈ പ്രക്രിയയ്ക്ക് എനർജി ഒട്ടും ആവശ്യമില്ല. ഓക്കെ, സിമ്പിൾ ഡിഫ്യൂഷൻ നോക്കാം നമുക്ക്. ഗാഢത കൂടിയ ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് തന്മാത്ര ഒഴുകുമ്പോൾ അത് സിമ്പിൾ ഡിഫ്യൂഷൻ ആണ്. ഡിഫ്യൂഷൻ എന്താണെന്ന് കഴിഞ്ഞ ദിവസം റെസ്പിറേഷൻ എടുത്തപ്പോൾ നമ്മൾ പറഞ്ഞതാണ്. ഗാഢത കൂടിയ ഭാഗത്ത് നിന്നും കുറഞ്ഞ ഭാഗത്തേക്ക് തന്മാത്രകൾ ഒഴുകുന്നത് സിമ്പിൾ ഡിഫ്യൂഷൻ. ലാക്ടിയയിലേക്കുള്ള ഫാറ്റി ആസിഡിന്റെയും ഗ്ലിസറോളിന്റെയും ആഗിരണം നടക്കുന്നത് സിമ്പിൾ ഡിഫ്യൂഷനിലൂടെയാണ്. ലാക്ടിയയിലേക്കുള്ള ഫാറ്റി ആസിഡിന്റെയും ഗ്ലിസറോളിന്റെയും ആഗിരണം നടക്കുന്നത് സിമ്പിൾ ഡിഫ്യൂഷനിലൂടെയാണ്. ഗാഢതാക്രമത്തിനനുസരിച്ചും അതിനെതിരെയും ചെറുകുടലില് ലഘുഘടകങ്ങളിലെ ആഗിരണം നടക്കുന്നുണ്ട്. തന്മാത്രകളുടെ ഗാഢത കൂടിയ ഭാഗത്തു നിന്നും കുറഞ്ഞ ഭാഗത്തേക്കുള്ള ഒഴുകൽ അറിയപ്പെടുന്നത് സിമ്പിൾ ഡിഫ്യൂഷൻ, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ, ഓസ്മോസിസ് എന്നറിയപ്പെടുന്നു. ഗാഢതാക്രമത്തിന് അനുകൂലമായതുകൊണ്ട് ഈ പ്രക്രിയയ്ക്ക് ഊർജം ആവശ്യമില്ല. സിമ്പിൾ ഡിഫ്യൂഷൻ ഗാഢത കൂടിയ ഭാഗത്തു നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് തന്മാത്ര ഒഴുകുന്നത്. ലാക്ടിയയിലുള്ള ഫാറ്റി ആസിഡിന്റെയും ഗ്ലിസറോളിന്റെയും ആഗിരണം നടക്കുന്നത് സിമ്പിൾ ഡിഫ്യൂഷനിലൂടെയാണ്. അടുത്തത് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ആണ്. കോശസ്തരത്തിലെ പ്രോട്ടീൻ തന്മാത്രകളുടെ സഹായത്തോടെ നടക്കുന്ന ഡിഫ്യൂഷൻ ആണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. കോശസ്തരത്തിനകത്തുള്ള പ്രോട്ടീൻ തന്മാത്രകളുടെ സഹായത്തോടെ നടക്കുന്ന ഡിഫ്യൂഷൻ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് എന്നിങ്ങനെ മറ്റ് അമിനോ ആസിഡ്സ് ഉണ്ട് കേട്ടോ, ഇതിന്റെ എല്ലാം എന്നിവയുടെ രക്തലോമികകളിലേക്കുള്ള ആഗിരണം ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനിലൂടെയാണ് നടക്കുന്നത്. ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് ചിലതരം അമിനോ ആസിഡ്സ് ഇവയെല്ലാം തന്നെ നമ്മുടെ രക്തലോമികകളിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നത് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനിലൂടെയാണ്. അടുത്തത് ഓസ്മോസിസ് ആണ്. ചെറുകുടലിൽ ജലം ആഗിരണം ചെയ്യപ്പെടുന്ന പ്രക്രിയ ഓസ്മോസിസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ചെറുകുടലിൽ ജലം ആഗിരണം ചെയ്യപ്പെടുന്ന പ്രക്രിയ ഓസ്മോസിസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഗാഢത കൂടിയ ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് ഒരു അതാര്യ സ്തരത്തിലൂടെയുള്ള ജലതന്മാത്രകളുടെ പ്രവാഹമാണ് ഓസ്മോസിസ്.
കോൺസെൻട്രേഷൻ കൂടിയ ഭാഗത്തു നിന്നും കുറഞ്ഞ ഭാഗത്തേക്ക് ഒരു അർദ്ധതാര്യ സ്ഥലത്തിലൂടെ ജലതന്മാത്രകളുടെ പ്രവാഹം അർദ്ധതാര്യ സ്ഥലത്തിലൂടെയുള്ള ജലതന്മാത്രകളുടെ പ്രവാഹമാണ് ഓസ്മോസിസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓസ്മോസിസ് ഗാഢതാക്രമത്തിന് അനുകൂലമാണെങ്കിലും അത് ജലതന്മാത്രകൾക്ക് മാത്രം ബാധകമാണ്. ഓസ്മോസിസ് ഗാഢതാക്രമത്തിന് അനുകൂലമാണ് എങ്കിലും ജലതന്മാത്രകൾക്ക് മാത്രം ബാധകമാണ്. മൂന്ന് തരമാണ് നമ്മൾ പഠിച്ചത്. തന്മാത്രകളുടെ ഗാഢത കൂടിയ ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തേക്കുള്ള ഒഴുക്ക്, അത് സിമ്പിൾ ഡിഫ്യൂഷൻ ഉണ്ട്, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ഉണ്ട്, ഓസ്മോസിസ് ഉണ്ട്. മൂന്നും ഏത് കേസിലാണ് നടക്കുന്നത് എന്ന് നോക്കിയാൽ മതി. സിമ്പിൾ ഡിഫ്യൂഷൻ നടക്കുന്നത് ലാക്റ്റിയയിലുള്ള ഫാറ്റി ആസിഡിന്റെയും ഗ്ലിസറോളിന്റെയും ആഗിരണം. ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, ചില അമിനോ ആസിഡ്സ് എന്നിവയുടെ രക്തലോമികളിലേക്കുള്ള ആഗിരണം. ഇനി ഓസ്മോസിസ് എന്ന് പറയുന്നത് ഗാഢത കൂടിയ ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് ഒരു അർദ്ധതാര്യ സ്ഥലത്തിലൂടെയുള്ള ജലതന്മാത്രകളുടെ ആഗിരണം. ഇത്രയുമാണ്. അടുത്തത് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ആണ്. ഗാഢത കുറഞ്ഞ ഭാഗത്ത് നിന്ന് കൂടിയ ഭാഗത്തേക്ക് ഊർജം ഉപയോഗിച്ച് വാഹക പ്രോട്ടീനുകളുടെ സഹായത്തോടെ തന്മാത്രകൾ ആഗിരണം ചെയ്യപ്പെടുന്ന പ്രക്രിയ. എന്താണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്? ഗാഢത കുറഞ്ഞ, കോൺസെൻട്രേഷൻ കുറഞ്ഞ ഭാഗത്ത് നിന്ന് കൂടിയ ഭാഗത്തേക്ക് ഊർജം ഉപയോഗിച്ച് വാഹക പ്രോട്ടീനുകളുടെ സഹായത്തോടെ തന്മാത്രകൾ ആഗിരണം ചെയ്യപ്പെടുന്ന പ്രക്രിയ, അതാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ചെറുകുടലിൽ ഗ്ലൂക്കോസ്, ലവണങ്ങൾ എന്നിവയുടെ ഗാഢത കുറയുമ്പോൾ ആഗിരണം നടക്കുന്ന പ്രക്രിയ. ഓക്കെ, ചെറുകുടലില് ഗ്ലൂക്കോസ് ലവണങ്ങൾ എന്നിവയുടെ കോൺസെൻട്രേഷൻ കുറയുമ്പോൾ ആഗിരണം നടക്കുന്ന പ്രക്രിയ. കോശത്തിന്റെ ആവശ്യത്തിനനുസരിച്ച് അല്പം പോലും നഷ്ടപ്പെടുത്താതെ പരമാവധി ഗ്ലൂക്കോസും ലവണങ്ങളും രക്തത്തിലേക്ക് കടക്കുന്നതിന് സഹായിക്കുന്ന പ്രക്രിയയാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. കോശത്തിന്റെ ആവശ്യത്തിനനുസരിച്ച് അല്പം പോലും നഷ്ടപ്പെടുത്താതെ പരമാവധി ഗ്ലൂക്കോസും ലവണങ്ങളും രക്തത്തിലേക്ക് കടക്കുന്നതിന് സഹായിക്കുന്ന പ്രക്രിയ ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. അപ്പൊ ഗാഢത കുറഞ്ഞ ഭാഗത്ത് നിന്ന് കൂടിയ ഭാഗത്തേക്ക് ഊർജം ഉപയോഗിച്ച് വാഹക പ്രോട്ടീനുകളുടെ സഹായത്തോടെയാണ് തന്മാത്രകൾ ആഗിരണം ചെയ്യപ്പെടുന്നത് ആക്റ്റീവ് ട്രാൻസ്പോർട്ടിൽ. ചെറുകുടലിലെ ഗ്ലൂക്കോസ് അതുപോലെ ലവണങ്ങൾ ഇവയുടെ ഗാഢത കുറയുമ്പോൾ ആഗിരണം നടക്കുന്ന പ്രക്രിയ. കോശത്തിന്റെ ആവശ്യത്തിനനുസരിച്ച് അല്പം പോലും നഷ്ടപ്പെടുത്താതെ പരമാവധി ഗ്ലൂക്കോസും ലവണങ്ങളും രക്തത്തിലേക്ക് കടക്കാനായിട്ട് സഹായിക്കുന്നത് ആക്റ്റീവ് ട്രാൻസ്പോർട്ടാണ്. ഇത് പാസീവ് ആൻഡ് ആക്റ്റീവ് ട്രാൻസ്പോർട്ടിന്റെ ഒരു പിക്ചർ തന്നിരിക്കുന്നതാണ്, എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളത്. ഓക്കെ, അടുത്തത് വൻകുടലിനെ കുറിച്ചാണ്. വളരെ കുറച്ച് പോയിന്റ്സേ ഉള്ളൂ. ചെറുകുടലിൽ വെച്ച് ആഗിരണം ചെയ്യപ്പെട്ട് കഴിഞ്ഞ ശേഷം അവശേഷിക്കുന്ന ഭൂരിഭാഗം, അത്രയും ഭാഗം വരുന്ന ആ അവശേഷപ്പെട്ട ഭക്ഷണം വൻകുടലിലേക്കാണ് വരുന്നേ. ജലവും ലവണങ്ങളും ആഗിരണം ചെയ്യപ്പെടുന്ന ഭാഗം ഏത്? പാഠപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ജലവും ലവണങ്ങളും ആഗിരണം ചെയ്യപ്പെടുന്ന ഭാഗമാണ് വൻകുടൽ. മനുഷ്യന്റെ വൻകുടലിൽ വസിക്കുന്ന ചില ബാക്ടീരിയകൾ ഉൽപ്പാദിപ്പിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ കെ. പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ചെറുകുടലിൽ വെച്ച് ആഗിരണം ചെയ്യപ്പെട്ട് കഴിഞ്ഞ ശേഷം ബാക്കി വരുന്ന ആ മിച്ചം ആയിട്ടുള്ള ആഹാര പദാർത്ഥം അത് ജല വൻകുടലിലേക്ക് കടക്കുന്നു. വൻകുടലിൽ ജലവും ലവണങ്ങളും മാക്സിമം അതിൽ നിന്നും ഊറ്റിയെടുക്കുന്നു. മനുഷ്യന്റെ വൻകുടലിൽ വസിക്കുന്ന ചില ബാക്ടീരിയകൾ ഉൽപ്പാദിപ്പിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ കെ. ദഹന പ്രക്രിയയ്ക്ക് എടുക്കുന്ന സമയം 4 to 5 hours ആണ്. 4 മുതൽ 5 മണിക്കൂർ വരെയാണ് ആവറേജ് പറയുന്ന സമയം. ദഹന പ്രക്രിയയ്ക്ക് ശരാശരി പറയുന്ന സമയമാണ് 4 to 5 hours എന്ന് പറയുന്നത്. ഓക്കെ, കിട്ടി. ഇത് നമ്മുടെ വൻകുടലിൽ ഒരു ചിത്രമാണ് തന്നിരിക്കുന്നത്. അത് ജസ്റ്റ് പിക്ചർ ഒന്ന് നോക്കിയാൽ മതി. ടേംസ് പഠിക്കണമെന്നില്ല. ട്രാൻസ്വേഴ്സ് കൊളോൺ, ഡിസെൻഡിങ് കൊളോൺ, അസെൻഡിങ് കൊളോൺ, ടേംസ് പഠിക്കണമെന്നില്ല. കൊളോൺ എന്ന് പറയുന്നത് നമ്മുടെ വൻകുടലിനെയാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, സോ ഇത്രയുമാണ് നമ്മുടെ ദഹന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. ചെറുകുടലിൽ വെച്ച് ആഗിരണം ചെയ്യപ്പെട്ട് കഴിഞ്ഞ ശേഷമുള്ള മിച്ചമായത് അത് വൻകുടലിലേക്ക് കടക്കുന്നു. അവിടെ വെച്ച് വീണ്ടും പരമാവധി അതിൽ നിന്നും ജലവും ലവണവും ഊറ്റിയെടുക്കുന്നു. മനുഷ്യന്റെ വൻകുടലിൽ വസിക്കുന്ന ബാക്ടീരിയ ഉൽപ്പാദിപ്പിക്കുന്ന വൈറ്റമിൻ വൈറ്റമിൻ കെ ആണ്. ഡൈജഷൻ കംപ്ലീറ്റ് ആക്കാനായിട്ട് ഓൺ ആൻ ആവറേജ് പിടിക്കുന്ന സമയം 4 to 5 hours ആണ്. അപ്പോൾ ഇന്നത്തെ സെഷൻ നിങ്ങൾക്ക് പതിവ് പോലെ ഇൻഫോർമേറ്റീവ് ആയി എന്ന് വിചാരിക്കുന്നു. വീണ്ടും പുതിയൊരു സെഷനിൽ പുതിയ ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയ ഒരു സെഷൻ റെഡിയാക്കിയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വേഗം വരുന്നതായിരിക്കും. ഇത്രയും നാളായിട്ട് നമ്മുടെ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ സൗജന്യമായ ഒരു ഗ്രൂപ്പ് റൺ ചെയ്യുന്നുണ്ട്. ടെലഗ്രാമിൽ പോയി ഫ്രീ PSC ക്ലാസ്സസ് എന്ന് സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ താഴെ ലിങ്ക് തന്നിട്ടുണ്ട്, ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മൾ ഡെയിലി ടൈം ടേബിൾ വെച്ചിട്ടുള്ള ഒരു സ്റ്റഡിയാണ് അവിടെ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആവും.
ടൈംടേബിൾ വെച്ച് പഠിച്ച് നമ്മൾ അതിൻ്റെ ടെസ്റ്റ് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ എല്ലാ ടോപ്പിക്സും നമ്മളിവിടെ ചെയ്ത് തരുന്നതായിരിക്കും. ഒപ്പം തന്നെ റിക്വയർഡ് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ അതിൻ്റെ അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, വീണ്ടും അടുത്തൊരു സെഷനിൽ കാണാം. താങ്ക് യു.